വീരപ്പൻ വേട്ടക്കിടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 215 സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന മദ്രാസ് ഹൈക്കോടതി പ്രതികളുടെ അപ്പീൽ കോടതി തള്ളി 1992 ൽ വീരപ്പനെ പിടികൂടാനായെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് ഗോത്ര സ്ത്രീകളെ കൂട്ടബലാത്സംഗം നടത്തിയെന്നാണ് കേസ് വിനയുണ്ണി വിവരങ്ങൾ നൽകും വിനയ് കോടതി നടപടികൾ എങ്ങനെ അക്ഷയ 1992 ജൂണിലാണ് വീരപ്പന്റെ പിടിക്കാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ധർമ്മപുരി ജില്ലയിലെ വാറ്റാതി ഗ്രാമത്തിലുള്ള ഗോത്ര സ്ത്രീകളെ ഇരയാക്കിയത് 18 സ്ത്രീകളെയാണ് അന്ന് 265 വരുന്ന 269 സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്നത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട് ഇവർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കും അവരുടെ വരുന്ന ാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലെ വിധി വന്നിരിക്കുന്നത് 96 CBI കേസ് അന്വേഷിക്കുകയും 269 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും കുറ്റപത്രം ധർമ്മപുരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവർക്ക് വിവിധ സ്ഥലങ്ങളിൽ 19 നീണ്ടുന്ന നിയമപോരാട്ടത്തിനൊടുവിൽ തന്നെ 2011 ഇവർക്ക് വർഷം നീണ്ടുന്ന നിയമപോരാട്ടത്തിനൊടുവിൽ തന്നെ 2011 ഇവർക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതികൾ സമർപ്പിച്ച ഒരു ഹർജിയാണിപ്പോൾ മദ്രാസ് ഹൈക്കോടതി തള്ളിയത് ഈ പ്രതികളെല്ലാം തന്നെ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് ഇതിൽ 54 പ്രതികൾ ഈ കാലയളവിൽ മരിച്ചുപോയിരുന്നു ബാക്കിയുള്ള 215 ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരകൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇരകൾ മരിച്ചുപോയെങ്കിൽ അവരുടെ ആശ്രിതരായ കുടുംബാംഗങ്ങൾക്ക് ഈ തുക കൈമാറണം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ധർമ്മപുരി ജില്ലാ കളക്ടർ പോലീസ് സൂപ്രണ്ട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ഈ 215 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കി അവരുടെ ആനുകൂല്യങ്ങൾ റദ്ദു ചെയ്യാനും ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് വളരെയധികം ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി മറ്റ് ശിക്ഷാവിധി ഇവർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഇവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അക്ഷയ നിലവിൽ ഇവരെല്ലാം തന്നെ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് 2011 ധർമ്മപുരി കോടതി അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള വിവിധ തടവ് ശിക്ഷകൾക്ക് വിധിച്ചത് ആ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് 2011 ഇവർ ഈ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് തങ്ങൾ കുറ്റക്കാരല്ലെന്നും തങ്ങളെ ഈ കേസിൽ നിന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഈ അവരുടെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു 96 CBI സമർപ്പിച്ച കുറ്റപത്രം അത് നിലനിൽക്കുമെന്നും 2017 ധർമ്മപുരി കോടതി വിധി നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നിർണായകമാണ് കാരണം 269 പേർ കുറ്റക്കാരും സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു ഗോത്ര ഗ്രാമത്തെ അപ്പാടെ തന്നെ അവരുടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം നടത്തുകയും അവിടുത്തെ ജനങ്ങളെ മർദ്ദിച്ച് അവശരാക്കുകയും ചെയ്തു അതും വീരപ്പനെ വേട്ട അല്ലെങ്കിൽ വീരപ്പനെ പിടിക്കാനെത്തിയതിന്റെ പേരിലാണ് ഇത്രയും ഒരു ക്രൂരമായ ഒരു മർദ്ദനവും ബലാത്സംഗവും അവിടെ നടത്തിയത് ഈ കേസിലാണ് ഇപ്പോൾ നീണ്ട ഒരു 31 നിയമപോരാട്ടത്തിനൊടുവിൽ മദ്രാസ് ഹൈക്കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് തന്നെ വിധിച്ചിരിക്കുന്നു 2011 ധർമ്മപുരി കോടതിയും ഇവർ കുറ്റക്കാരാണെന്ന് വിധിച്ചിരുന്നു ഇവർ നിലവിൽ തടവുശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ തടവ് അല്ലെങ്കിൽ ശിക്ഷ റദ്ദ് ചെയ്യാൻ കഴിയില്ലെന്നും മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് 215 ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 215 പേരും കുറ്റക്കാരാണ് മാത്രമല്ല അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കളക്ടർ SP ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നടപടി വേണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്